വട്ടിയൂർക്കാവിൽ പുറത്തെ പ്രചാരണത്തെക്കാൾ ആവേശമാണ് സമൂഹമാധ്യമങ്ങളിലെ പോരിന്. 100,000-ലേറെ ഫോളോവേഴ്സിന്റെ കരുത്തിൽ വി കെ പ്രശാന്തനാണ് മേൽക്കൈയെങ്കിലും സൈബർ ചുവരുകൾ പിടിക്കാൻ കെ മോഹൻകുമാറും അഡ്വക്കേറ്റ് സുരേഷും അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. ശബരിമല കയറാനെത്തിയ മേരി സ്വീറ്റ് മുതൽ പ്രളയം വരെ രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ ആവനാഴി നിറയ്ക്കുന്നു. വട്ടിയൂർക്കാവ് പോലെ മധ്യവർഗ നഗര വോട്ടർമാർ നിർണായകമായ മണ്ഡലത്തിൽ പതിവ് വിപ്ലവ രീതികൾ വിട്ട് അല്പം പൈങ്കിളിയാവുകയാണ് എൽ ഡി എഫ്. വി കെ പ്രശാന്തിന്റെ പ്രതിച്ഛായക്കാണ് ഊന്നൽ. വിപ്ലവമുത്ത്, ഇടത് നക്ഷത്രം, ചുവന്ന സൂര്യൻ തുടങ്ങിയ പതിവ് വിശേഷങ്ങളൊക്കെ വിട്ടാണ് സൈബർ പൈറ്റ്, മേയർ ബ്രോ, ചങ്ക് ബ്രോ, ജനപ്രിയൻ തുടങ്ങിയവയൊക്കെയാണ് ക്ലാസ് പ്രയോഗങ്ങൾ. ഈ ബ്രോ പ്രയോഗം എത്രത്തോളം സ്വീകാര്യത നേടിത്തരുന്നുണ്ട് മണ്ഡലത്തിൽ? അല്ല, ഈ ബ്രോ എന്നൊക്കെ വിളിക്കുന്നത് അവർക്കിടയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ചങ്ക് യുവാക്കളാണ് തരുന്നത്, കാരണം അവർ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ജയിപ്പിക്കണം എന്നുള്ളൊരു വലിയ ആവേശത്തിൽ നിൽക്കുകയാണ്. പ്രളയകാലത്തെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും വൻ സ്വീകാര്യത. ശബരിമലയിൽ കയറാനെത്തിയ മേരി സ്വീറ്റിയുമായുള്ള സെൽഫിയാണ് വി കെ പ്രശാന്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ യു ഡി എഫിന്റെ പ്രധാന ആയുധം. മാലിന്യ പ്രശ്നത്തിൽ മേയറെ ട്രോളിയും പോസ്റ്റുകളേറെ. സ്ഥാനാർത്ഥിയിലേക്ക് വന്നാൽ മാമാങ്കം അവതാരത്തിലാണ് കെ മോഹൻകുമാർ. വീണ്ടും വരുന്നു ചരിത്രം കുറിക്കാൻ എന്നാണ് അടിക്കുറിപ്പ്. മാമാങ്കം പോരാളിയായുള്ള മോഹൻകുമാറിന്റെ പോസ്റ്ററും ഹിറ്റ്. ഈ പടം കണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ ഉടലും താങ്കളുടെ തലയുമാണ് പോസ്റ്ററിൽ. അതെ, ഇതൊരു ഔദ്യോഗികമായ ഒന്നല്ല, ഏതോ അഭ്യുദയകാംക്ഷികൾ അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകരായിരിക്കണം. അവസാന നിമിഷം കുമ്മനം മാറി സുരേഷ് സ്ഥാനാർത്ഥിയായെങ്കിലും ബി ജെ പി പോസ്റ്ററുകളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം കുമ്മനവുമുണ്ട്. ഒടുവിലെത്തിയതിനാൽ മറ്റുള്ളവർക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ ഓടിയെത്താനുള്ള പരിശ്രമത്തിലാണ് അഡ്വക്കേറ്റ് സുരേഷിന്റെ സൈബർ പട്ടാളം. തൽക്കാലം അല്പം മേൽക്കൈയുണ്ട് എന്നുള്ളത് സമ്മതിച്ചാൽ പോലും വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ സോഷ്യൽ ഫേസ്ബുക്കും അതോടൊപ്പം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ട്വിറ്ററും ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും സജീവമാകും. അതിനുവേണ്ടി ഞങ്ങളുടെ വാർ റൂം അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. അടിയും തടയുമായി ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു എന്ന സൂചനയും. വട്ടിയൂർക്കാവ് നിന്നും അക്ഷയ്ക്കൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.